അപ്പോൾ ആംഗിൾ മുറിക്കുന്ന സമയത്തല്ല, നമ്മുടെ സാധാരണ ബ്ലേഡ് പൊട്ടിയിട്ടുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. അതെന്താ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് മുറിക്കാൻ നോക്കിയാലും അതുപോലെ തന്നെ ഇത് നമ്മൾ നേരെ തിരിച്ചു വെച്ച് വി പോലെ വെച്ചിട്ട് മുറിക്കാൻ നോക്കിയാലും പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ബ്ലേഡ് പൊട്ടാണ്ട് കട്ടിയാണെങ്കിൽ ഇത് നേരെ തിരിച്ച് അങ്ങോട്ടേക്ക് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബ്ലേഡ് നമ്മൾ ഏത് മെഷീൻ ഉപയോഗിച്ചാലും, ഇപ്പോൾ വലിയ കട്ടർ ഉപയോഗിച്ചിട്ട് 14-inch കട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്താലും, അതുപോലെ തന്നെ 4-inch കട്ട് ഓഫിൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലേഡ് പൊട്ടുകയും ചെയ്യില്ല, നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാനും പറ്റും, ഒരേ ലെവലിൽ മുറിച്ചെടുക്കാൻ പറ്റും. പലർക്കുള്ള ഡൗട്ടാണ് ജി ഐ വേണോ ജി പി വേണോ, ജി ഐ എന്താണ് ജി പി എന്താണെന്നുള്ള ഒരു പ്രശ്നം. അപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് പരമാവധി ജി ഐ ഉപയോഗിക്കുക. ജി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഗാൽവനൈസ് ചെയ്യുക, അതായത് സിങ്ക് കോട്ടിങ് നമ്മൾ അതിൽ ഡിപ്പ് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടിക്കാണ് ജി ഐ എന്ന് പറയുന്നത്. ജി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രീ ഗാൽവനൈസ്ഡ് ആണ്, അതായത് നമ്മുടെ ഷീറ്റ് തന്നെ ഗാൽവനൈസ്ഡ് ചെയ്തിട്ട് വന്നതിന് ശേഷം അത് ബെൻഡ് ചെയ്തിട്ട് ഈ ഒരു ഇതിലേക്കാകും. നമ്മൾ ആദ്യം റൗണ്ടാക്കി പിന്നീട് നമുക്ക് വേണ്ട സ്ക്വയർ രൂപത്തിലാണ് സ്ക്വയർ രൂപത്തിലേക്ക് ആക്കിയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലുള്ള ഒരു വെൽഡിങ് ജോയിൻ്റ് ഉണ്ടാവില്ലേ, അതെപ്പോഴും അതുപോലെ തന്നെ നിൽക്കും. ആ ഒരു കാരണം കൊണ്ടാണ് ജി പി പെട്ടെന്ന് പോകുന്നതും ജി ഐ കേടാവാതെ ഇരിക്കുന്നത്. ഇപ്പോൾ ജി ഐ എന്ന് പറയുന്ന സാധനം കേടാവാതെ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. പെയിൻറ്റൊന്നും അടിക്കാണ്ട് തന്നെ 10-15 വർഷമായി ഇത് ബി എസ് എൻ എൽ ഈ പോസ്റ്റിൻ്റെ സിസ്റ്റം തന്നെ നിർത്തിയിട്ട് കേബിളാക്കിയിട്ട് മാറ്റിയിട്ട് എന്നിട്ട് പോലും അതിന് മുമ്പ് ഏകദേശം ഒരു 10-40 അല്ലെങ്കിൽ അധികം വർഷത്തോളമായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്, എന്നിട്ടും ഒരു കേടുപാട് സംഭവിച്ചില്ല. പെയിൻറ്റോ പ്രൈമറോ ഒന്നും തന്നെ അടിക്കാതിരുന്നിട്ട് പോലും. അപ്പോൾ അതാണ് ജി ഐ ആക്കിയാലുള്ള ഗുണം. അപ്പോൾ ജി ഐൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇവിടെ തന്നെ കണ്ടതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ നമ്മൾ ഏതായാലും വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഇത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ എടുക്കുന്ന സ്ട്രെങ്ത്തിനും ലോഡിനും ബാധിക്കും. അതായത് ഈ ഒരു പൈപ്പ് നമ്മൾ ലെങ്ത്തിൽ പിടിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ബെൻഡായി കഴിഞ്ഞാൽ സെൻറ്റർ ബെൻഡാവും. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒരിക്കലും ബെൻഡാക്കാനില്ല. നമ്മൾ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഒരു ലെങ്ത്തുള്ള പൈപ്പ് എടുത്താൽ പോലും നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു കൊലച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതേസമയം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അത് സ്ട്രെങ്ത്ത് കൂടിയ 2mm ആയാലും 4mm ആയാലും ഒരു ചെറിയൊരു കൊലച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെർട്ടിക്കലായിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രെങ്ത്ത് കൂടുതൽ കിട്ടണമെങ്കിൽ വെർട്ടിക്കലായിട്ട് ഉപയോഗിക്കുന്നതിനേക്കും നല്ലത്. അങ്ങനെ നമ്മുടെ ഗ്രേറ്റിങ്സ് റെഡിയായി, ഇടാൻ വേണ്ടി പോയെന്ന് കണ്ട ഒന്ന് പൊക്കിയേ പൊക്കറ. അതാ ഇത്രേ വെയിറ്റ് ഉള്ളൂ, രണ്ടാളെ ഇങ്ങനെ കൈകാര്യം ചെയ്താൽ ഇടാൻ വേണ്ടി പറ്റും. കട്ടിങ്ങിൽ കറക്റ്റ് വീണു, അതേപോലെ തന്നെ മറ്റേത് വിട്ട് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലെവലിൽ കിട്ടുകയും ചെയ്യും. നല്ല ഭംഗിയായി, നല്ല സ്ട്രെങ്ത്താണ്, ഒരു കാരണവശാലും ബെൻഡാവില്ല, നമുക്ക് ഗ്യാരണ്ടി തരാൻ വേണ്ടി പറ്റും.